ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം വെറൈറ്റി ആവാൻ തന്നെ കാരണം പഴവും ഉള്ളിയും വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം ഉണ്ടാകും, പക്ഷേ അത്ഭുതപ്പെടാനൊന്നുമില്ല. നല്ല ടേസ്റ്റുണ്ട്, നല്ല കോമ്പിനേഷനാണ് ഈ ഉള്ളി പഴം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്, അപ്പോൾ അത് സക്സസ് ആണ്. ഈ ഒരു ക്രീമും കൂടി ഒഴിച്ച് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു റിച്ച് ആയിട്ട് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു പലഹാരം ക്രീമൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഈ ഒരു ക്രീമിലൊക്കെ മുക്കിയിട്ട് ഒന്ന് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് ഒരു പഴമാണ് ആവശ്യമായിട്ടുള്ളത്. നല്ല പഴുത്ത് പാകമായ പഴമാണ്, ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതാ നല്ലോണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുക്കുക, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യിനെക്കാട്ടിയും ബെറ്റർ ബട്ടറാണ് കേട്ടോ, ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ ഒരു 2 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു പകുതി വേവാകുമ്പം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നല്ലോണം വാടി വന്നാൽ തീ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പഴമില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഉള്ളിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. പഴവും ഈ ഒരു ഉള്ളി നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഇല്ലേ, ബ്രെഡ് പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കുക. ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാണ് രീതിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണോ ആവശ്യമുള്ളത് അത്ര ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടി വന്ന്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പാകത്തിന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ അത് നല്ലോണം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അത് എല്ലാം അതുപോലെ തന്നെ പരത്തിയെടുത്ത് മാറ്റി വെക്കുക. കട്ട്ലേറ്റിൻ്റെ അത്ര വലുപ്പത്തിൽ വേണ്ട, ഒന്ന് ചെറുതാക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് നല്ലോണം കലക്കി കൊടുക്കുക. പിന്നെ ഇതാ അടുത്തൊരു ബ്രെഡ് ക്രംസ് ഉണ്ട്. ഇനിയിപ്പം ഈ ഒരു പലഹാരം ഫുള്ളും മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലതും ഇതുപോലെ തന്നെ ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയത് 13 പീസാണുള്ളത്. 3 ഉരുണ്ട ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ബാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ട് കൊടുക്കുക, ഈ ഒരു പലഹാരം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക, സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പം കോരി മാറ്റാം. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ക്രീമിൽ മുക്കി കഴിക്കുമ്പോൾ അതിനെക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു അരക്കപ്പ് പാലാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലോർ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബദാമിൻ്റെ മിക്സാണിത്, ആ ഒരു 2 തുള്ളി ഉറ്റിക്കുണ്ട്. നിങ്ങളടുത്ത് ബദാമിൻ്റെ ഇല്ലെങ്കിൽ പിസ്തൻ്റെ ആയാലും ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. വാനില എസൻസ് ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു സംഭവം വിട്ടുപോയി, പഴം അടിച്ചിട്ട് പഴം പുഴുങ്ങിയതിന് ശേഷം അടിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു പഴത്തിൻ്റെ ആ ഒരു കോമ്പിനേഷനും കൂടി വരും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക കൈയാണെങ്കിൽ. പിന്നെ ഒന്ന് സിമ്മിലാക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി ആ ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ക്രീമും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ലാതെ ഈ ഒരു കട്ട്ലേറ്റ് അല്ലാതെ കഴിക്കുക, ക്രീമില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ക്രീമോട് കൂടി കഴിക്കാൻ അതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഈ ബദാമിൻ്റെ ഫ്ലേവറും ഈ ഉള്ളിയും പഴവും ഒക്കെ കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമുക്ക് ഇതുവരെ കഴിക്കാത്ത ആ ഒരു ടേസ്റ്റാണുള്ളത്. അപ്പോൾ ഇത് നല്ല മധുരമാണ് കേട്ടോ, പഴത്തിലും മധുരമുണ്ട്, പിന്നെ നമ്മൾ അതിലൊക്കെ മധുരമൊക്കെ ചേർത്തിട്ടുണ്ട്, ക്രീമിലായാലും നല്ല മധുരം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, വേറൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്, അവർ ഇനിയും ഉണ്ടാക്കി തരാനാണ് പറയുന്നത്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഒരു പരീക്ഷണം നടത്തിയാണ്, ഏതായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണങ്ങൾ ഇനിയും തുടരും. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പോയിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ.